കുടമാറ്റം എന്ന് പറയുന്ന സംഭവം 6:25 അവസാനിക്കും. 6:30 അന്ന് പരമേശ്വരനാണ് പാറമേക്കാവ് നിന്ന് എഴുന്നള്ളിപ്പാന. അപ്പോൾ 6:25 ആനരൊട്ട് തിരിച്ചതാണ്. 6:30 കാലങ്ങളായിട്ട് എൻ്റെ കുട്ടിക്കാലത്ത് ആ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ പാറമേക്കാവ് ദേവീനെ കോലം അമ്പലത്തിൽ ഇറക്കി വെച്ചിട്ട് ദീപാരാധന തൊഴാൻ ഞാൻ ഓടിയിട്ടുള്ളൊരു നല്ലൊരു ഓർമ്മകളുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് 8 മണിയായാലും കുടമാറ്റം അവസാനിക്കുന്ന ചിട്ടവട്ടങ്ങളില്ല. പണ്ട് കാലത്ത് ഉള്ള വ്യത്യാസവും ഇപ്പോഴത്തെ വ്യത്യാസവും തമ്മിൽ അതാണ്. ഇക്കൊല്ലം രണ്ട് വിഭാഗക്കാരും പറഞ്ഞിട്ടുണ്ട് കൊടകളുടെ എണ്ണം കുറയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ കാഴ്ചകളിൽ നിന്നൊക്കെ വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ആനച്ചമയം, പിന്നെ വെടിക്കെട്ട് പണ്ട് കാലത്തൊന്നും ഇങ്ങനെ ഇത്ര റെസ്ട്രിക്ഷനൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ഇതിനും വലിയ വലിയ സാധനങ്ങൾ പൊട്ടിച്ചിട്ടും ടൗണിലും എല്ലാവരും നിർത്തുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ ചെറിയ ചെറിയ വെറും കുഴിമിനിൽ മാത്രം പൊട്ടിക്കാൻ ഇത്ര നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ പണ്ട് കാലത്ത് ഇത്രത്തോളം ബാരിക്കേഡുകളൊന്നും കെട്ടാറുമില്ല. ആൾക്കാർക്കറിയാം, ജനങ്ങൾക്കറിയാം, നിയമപാലകർക്കറിയാം, ഇവിടെ വെടിക്കെട്ട് നടക്കും, പൂര നടക്കും, ജനങ്ങൾക്കും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് വല്ലാത്തൊരു കടുത്ത നിയന്ത്രണമാണ് ഇപ്പോൾ കൊല്ലങ്ങളായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെടിക്കെട്ടിൻ്റെ തീവ്രത കുറച്ചിട്ടും ഇത്രത്തോളം നിയന്ത്രണത്തിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ പൊതുവായിട്ടുള്ള അഭിപ്രായം. എന്നിരുന്നാലും നിയന്ത്രണം വേണം, അത് ഇത്രത്തോളം അതിരുകടന്നുള്ള നിയന്ത്രണമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഭക്തജനങ്ങൾക്കും പൊതുജനങ്ങൾക്കുമായിട്ടുള്ള പൂരമല്ല നടത്തുന്നത്, നിയമപാലകർക്ക് മാത്രം കാണാനായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് വെടിക്കെട്ട് ഊടുപൊടികളിലൊക്കെയാണ് ആൾക്കാരെ നിർത്തുന്നത്. അത് ശരിയായ രീതിയല്ല. ഇതിന് വലിയ ഡൈനമിറ്റും കുഴിമിനിലൊക്കെ ഇവിടെ പൊട്ടിച്ചിട്ടും ടൗണിൽ ആ ഒരു പുരുഷാരത്തിൻ്റെ ആ ഒരു ആ നിന്ന് കാണേണ്ട ഒരു രസം ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ എല്ലാ ഊടുപൊടികളിലാണ് വെടിക്കെട്ട് കാണാനായിട്ട് ആൾക്കാർ നിർത്തുന്നത്. ഇപ്രാവശ്യം അത് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിട്ടെന്ന് പറയണ കേട്ടു. തീർച്ചയായിട്ടും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പണ്ടും ഇക്കണ്ട ജനങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് എന്നുള്ളൂ. പക്ഷേ പണ്ട് കാലത്ത് ഈ VIP കൾക്കുള്ളതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ സ്റ്റേജൊന്നും കിട്ടാറില്ല ഇവിടെ. ഇപ്പോൾ സെവൻസ് ഫുട്ബോളിന് ഗ്യാലറി കിട്ടിക്കുന്ന മാതിരി തന്നെ തെക്കേ ഗോപുരത്തിൽ ഗ്യാലറി കിട്ടിക്കുന്നത്. അത് ശരിക്കും അത് ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക്, അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന പൊതുജനങ്ങൾക്ക് കുടമാറ്റം കാണാനുള്ള സൗകര്യത്തിന് ഭയങ്കര തടസ്സമായിട്ടാണ് നിൽക്കുന്നത്. ഇക്കൊല്ലം അത് നീളം കൂട്ടണമെന്നൊക്കെ പറഞ്ഞൊരു വിവാദം ഉണ്ടായിരുന്നു. എൻ്റെ നോട്ടത്തിൽ ഭഗവാന്റെ മുമ്പിൽ VIP അല്ല, എല്ലാവരും ഭക്തന്മാരാണ്, എല്ലാവരും ജനങ്ങളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പണ്ട് കാലത്ത് ഫോറിനേഴ്സ് വരുന്നുണ്ടായിരുന്നു, പക്ഷേ ഇത്രത്തോളം നീളത്തിലുള്ള സെവൻസ് ഫുട്ബോളിൻ്റെ മാതിരത്തെ ഗ്യാലറി ഒന്നും കിട്ടിയിട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. അവർ വരും, VIP കൾ വരും, ഇംഗ്ലീഷുകാർ ഫോറിനേഴ്സ് വരും, അവർ കാണും, അവർ പോകും. 3 പന്തലിടേണ്ട വിധി എന്താ വെച്ച് കഴിഞ്ഞാൽ പറമ്പേക്കാവ് ഭഗവതിയും തിരുവാമ്പാടി കൃഷ്ണനും കൂടി നാക്കനാൽ പന്തൽ തിരുവാമ്പാടിയും പറമ്പേക്കാവ് മണികണ്ഠാൽ വന്ന് നിൽക്കും രാത്രി പൂരം കഴിഞ്ഞാൽ. എന്നിട്ട് 3 മണിക്ക് വടക്കുനാഥൻ എണീറ്റ് നടുവിലാൽ ആലിൽ വന്നിരിക്കും. അപ്പോഴാണ് വെടിക്കേണ്ട ദേവിക്കാരാണ് ഐതിഹ്യം. പിന്നീട് അത് 12:30 പൊട്ടി ഈ 12:30 പണ്ട് കാലത്ത് പൊട്ടിക്കുന്നുണ്ടായിരുന്ന ഐതിഹ്യം അറിയാത്തവരാണ്. പിന്നെ ഐതിഹ്യം അറിയുന്നവർ രംഗത്തേക്ക് വന്നപ്പോഴാണ് അതിലും ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ അന്ന് വെടിക്കേണ്ട ചെക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു, നല്ല ചെക്കിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം നിയന്ത്രണം ഉണ്ടായിട്ടില്ല. നിയന്ത്രണങ്ങൾ ഇപ്പോൾ 2-3 കൊല്ലമായിട്ടാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാവുന്നത്. അത് എന്തിൻ്റെ ഇതാണെന്ന് അന്നും സുരക്ഷ ഉണ്ടായിരുന്നു, അന്ന് ഇതിനും വലിയ വലിയ സാധനങ്ങൾ ഇഷ്ടം പോലെ ഡൈന കുഴിമിനിൽ ഒക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നിലമിട്ട് ഒക്കെ എല്ലാതും വയ്ക്കുന്നുണ്ടായിരുന്നു. അതായത് തിരുവമ്പാടിയിലെ നാക്കിനാൽ ആലു തൊട്ട് സേമ സ്കൂളിൻ്റെ മുൻഭാഗം വരെ നല്ല കനത്തിലുള്ള സാധനങ്ങൾ വയ്ക്കുന്നുണ്ടായിരുന്നു. അതേമാതിരി പാറമേക്കാവിൻ്റെ എലൈറ്റ് ഹോട്ടലിൻ്റെ അതായത് നെഹ്റു മണ്ഡപത്തിൻ്റെ മുൻഭാഗം തൊട്ട് മണികണ്ഠാൽ വരെ നല്ല നല്ല സാധനങ്ങൾ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങൾ പൊട്ടിക്കുന്നതിനും ഇത്രത്തോളം നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.